اللهم نستعين ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له اشهد ان سيدنا محمدا عبده ورسوله صلى الله عليه وعلى اله واصحابه واتباعه وبارك وسلم تسليما كثيرا كثيرا واعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد جاءكم رسول من انفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف فَإِن تَوَلَّوْا فَقُلْ حَسْبِيَ اللَّهُ لَا إِلَٰهَ إِلَّا هُوَ عَلَيْهِ تَوَكَّلْتُ وَهُوَ رَبُّ الْعَرْشِ فقال النبي صلى الله عليه وسلم أنا سيد كل آدم ولد وأنا أول من تكشف عنه الأرض يوم القيامة ولد وانا اول شافع واول مصفح اللهم علمنا مراشد امرنا واعذنا من شرور انفسنا ومن سيئات اعمالنا رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي الله سبحانه وتعالى നാം എല്ലാവരുടെയും ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ ദുരിതങ്ങളും പുറത്ത് മാപ്പാക്കണം. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ജീവിതം നയിക്കാനുള്ള ഭാഗ്യം നൽകി അവസാനം ഈമാനോടുകൂടി മരണപ്പെടാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമെന്ന് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും മുസ്ലിങ്ങളിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കഷ്ടതകളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്നും സുഖാനുഭവത്താകാ മോചനം നൽകുകയും നമ്മുടെ കൂട്ടത്തിൽ നിന്നും വേർപെട്ട് മരണപ്പെട്ടു പോയ ആളുകൾക്കൊന്നും കാലാ ഉയർന്ന ദർജാത്തുകൾ നൽകി അനുഗ്രഹിക്കുകയും പലതരത്തിലുള്ള രോഗങ്ങളിൽ കഴിയുന്ന രോഗികൾക്കൊന്നും കാലാ ലോകത്തിന് ശമനവും സന്തോഷവും നൽകി ആഫിയത്തിന് സലാമത്തിന് സിഹത്തിന്റെ ജീവിതം നൽകി അനുഗ്രഹിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ അടിമകൾക്ക് ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് കണക്കില്ല, അളവില്ല, നിർണയിക്കാൻ ആർക്കും സാധ്യമല്ല. അനുഗ്രഹങ്ങൾ വർഷിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹു തആല തന്നെ നമ്മളോട് പറയുന്നു, നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ ഒന്ന് വ്യക്തമാക്കാൻ നിർണയിക്കാൻ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളെ കൊണ്ടത് സാധിക്കുകയില്ല. തന്നെ നമുക്ക് പറഞ്ഞു ഒരു മനുഷ്യൻ ദിവസം ഒരു ദിവസത്തിൽ എത്ര ശ്വാസമാണ് എടുക്കുന്നത് എന്ന് ഒന്ന് സ്വയം കണക്ക് വെച്ചാലോചിച്ചാൽ അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ മനസ്സിലാക്കാൻ വേറെ എവിടെയും പോകണ്ട, വേറെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഒരു സെക്കൻഡ് നേരത്തേക്ക് ശ്വാസം നാം വലിക്കുമ്പോൾ കിട്ടാതായാൽ, അല്ലെങ്കിൽ അകത്തേക്ക് വലിച്ച് നമ്മൾ വെച്ച ശ്വാസം പുറത്തേക്ക് ഇടാൻ നമ്മളെ കൊണ്ട് സാധിക്കാതെയായി, ഒരു നിമിഷം എങ്ങാനും അങ്ങനെ പിടിച്ചു നിന്നുപോയാൽ എന്തായിരിക്കും നമ്മളുടെ അസ്വസ്ഥതയും ബുദ്ധിമുട്ടുമെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ മനുഷ്യന് ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങൾ, ഇതിൽ ചില അനുഗ്രഹങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അക്കമിട്ട് എണ്ണി എണ്ണി അത് വളരെ ഉയർന്നതാണ് എന്ന് നമ്മളോട് പറഞ്ഞു. ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് നിങ്ങൾക്ക് എണ്ണിയാൽ തീരാത്ത, എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത
പക്ഷെ ചില അനുഗ്രഹങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങളോട് എണ്ണി പറയുമ്പോൾ അപ്പം സുബ്ഹാനല്ലാഹ് പറയുകയാണ്, മനുഷ്യൻ ആർക്കെങ്കിലും ഉപകാരം ചെയ്താൽ ആ ഉപകാരം എടുത്തു പറഞ്ഞ് അതിനെ ധരിപ്പിച്ച് കാണിച്ച് അതിനെ വലുതാക്കി പരസ്യപ്പെടുത്തി ആളുകളുടെ മുമ്പിൽ പറയുന്നത് മുഖേന നിങ്ങളുടെ നന്മ നഷ്ടപ്പെട്ടു പോകും. നിങ്ങൾ ആ ചെയ്ത സഹായത്തിന്റെ ആ ചെയ്ത ഉപകാരത്തിന്റെ ചെയ്ത നന്മയുടെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നിങ്ങൾ ആരോടും അത് എടുത്ത് പറയാതിരുത്. വലാ തുറത്തിനു സദഖാതി കുമ്മിൽ മൻബി വൽ അദാ വലാ തൗനു റസ്തക്ത എടുത്തു പറയാൻ പാടില്ല. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ചെയ്ത അനുഗ്രഹങ്ങളെ കുറിച്ച് അല്ലാഹു തആല ഞാനത് നിങ്ങളുടെ മുമ്പിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്താൻ വേണ്ടി എടുത്തു പറയുകയാണ് എന്ന് ആരംഭത്തിൽ ആമുഖമായി പറഞ്ഞുകൊണ്ട് തന്നെ അല്ലാഹു തആല അനുഗ്രഹങ്ങളെ കുറിച്ച് പറയും. അപ്പൊ അനുഗ്രഹം എത്ര വലുതാണ് എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അല്ലാഹു തന്നെ എടുത്തു പറയുന്നു നിങ്ങൾ ചെയ്യരുത്, പക്ഷെ ഞാൻ നിങ്ങളോട് ചെയ്ത അനുഗ്രഹം എത്ര വലുതാണ് എന്ന് നിങ്ങളെ ചിന്തിപ്പിക്കാൻ വേണ്ടി ഞാൻ അതിനെ കുറിച്ച് എടുത്തു പറയുകയാണ് എന്ന് ആമുഖമായി പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് അനുഗ്രഹം പറഞ്ഞു. നമ്മൾ എന്താണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അനുഗ്രഹം അല്ലാഹു പറഞ്ഞു ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅഥ ഫീഹിം റസൂല അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതി ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. الله رضي عنه കുറിച്ച് എത്ര പറഞ്ഞാലും തീരുകയില്ല. അത്ര വിശാലമായ നിലയിൽ പറയേണ്ട, അത്ര വിശദമായ നിലയിൽ ചർച്ച ചെയ്യേണ്ട അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ഇത്ര ഗൗരവത്തോടുകൂടി നമ്മളുടെ മുമ്പിൽ വലിയ ആമുഖത്തോടുകൂടി എടുത്തു പറഞ്ഞത്. അല്ലാഹു പറയുന്നു ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ, ആർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെയും മധ്യദിനത്തിലും വിശ്വസിക്കാനുള്ള ഭാഗ്യം നൽകിയോ, ആർക്കെല്ലാം അല്ലാഹു തആല ഈ ഭാഗ്യം നൽകുമോ, അങ്ങനത്തെ മുഴുവൻ മൂമിനീങ്ങളുടെ മേലും അല്ലാഹു തആല പറയുന്നു ഞാൻ എടുത്തു പറയാവുന്ന ഒരു വലിയ അനുഗ്രഹം നിർവഹിച്ചിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. ചിന്തിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ? എന്താണെന്ന് പറയട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നു പറയുന്നു ഇദ് ബഅസ ഫീഹിം റസൂല മിൻ അൻഫുസിഹിം, നിങ്ങൾക്ക് ഏറ്റവും സമ്പൂർണനായ ഏത് വിധേനയും നിങ്ങൾക്ക് നിങ്ങളെ ഏറ്റവും ഉയർന്ന നിങ്ങളുടെ ജീവിത ലക്ഷ്യം സാധിച്ചു തരുന്ന വഴിയിലേക്ക് നിങ്ങളെ കൊണ്ടുപോയി എത്തിക്കാനുള്ള മാർഗദർശിയായ വളരെ ഉയർന്ന ഒരു പ്രവാചകരെ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. റസൂൽ സയ്യിദ മുഹമ്മദ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളെ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ഇത് നിങ്ങൾക്കൊരിക്കലും മതിക്കാൻ സാധിക്കാത്ത, അതിന്റെ എത്രയാണ് അതിന്റെ ഗൗരവവും വിലയുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത അനുഗ്രഹമാണ് ഞാൻ ചെയ്തത്. അതുകൊണ്ട് ഞാൻ അതിന്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളോട് പ്രത്യേകം എടുത്തു പറയുന്നു. അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഒരു പ്രവാചകനെയോ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകരെ നിയോഗിച്ചു. മനുഷ്യർക്ക് മനുഷ്യരുടെ കൂട്ടത്തിൽ ജീവിക്കുന്ന പ്രവാചകൻ, അറബികളിലേക്ക് അല്ലാഹു പ്രവാചകരെ നിയോഗിച്ചു. അറബികളുടെ കൂട്ടത്തിൽ ജീവിച്ച് പഠിച്ച് ശീലിച്ച് എല്ലാവർക്കും നല്ല പരിചയമായ ഒരു പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല നബുവത്ത് കൊടുത്ത് ലോകത്ത് വളർത്തി 23 വർഷക്കാലം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബുവത്തിന്റെ വിസ്താരത്തിന്റെ പ്രചരണത്തിന് വേണ്ടി അല്ലാഹു തആല കൊടുത്ത കാലം 23 വർഷം, സങ്കീർണമായ 23 വർഷം, പ്രശ്നകലുഷിതമായ 23 വർഷം. തങ്ങളെ ഏൽപ്പിക്കപ്പെട്ട ആ ദൗത്യത്തിന്റെ ഉത്തരവാദിത്വം സ്വതന്ത്രമായ നിലയിൽ തങ്ങൾക്ക് നിർവഹിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ബാഹ്യമായ മുഴുവൻ തടസ്സങ്ങളും തങ്ങൾക്ക് നേരിടേണ്ടി വന്ന 23 വർഷക്കാലം, ഇതാണ് അല്ലാഹു തആല നൽകിയത്. പക്ഷെ ഈ 23 വർഷക്കാലത്തേക്ക് നബിതങ്ങൾക്ക് നബുവത്ത് കൊടുത്ത് ഈ ലോകത്ത് അല്ലാഹു തആല വളർത്തിയതിന് അല്ലാഹു തആല തങ്ങളെ പാകപ്പെടുത്തിയെടുക്കാൻ തങ്ങളെ ആളുകളുടെ മുമ്പിൽ ശരിക്കും പരിചയപ്പെടുത്തി എല്ലാവർക്കും പരിചയമുള്ള അറിയുന്ന ബന്ധമുള്ള ആളാക്കി തീർക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത സമയം 40 വർഷം.
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 40 വയസ്സ് ആയപ്പോഴാണ് അല്ലാഹു തആല നുബുവ്വത്ത് കൊടുക്കുന്നത്. ഈ 40 വയസ്സ് കാലവും തങ്ങൾ ജീവിച്ചത് വേറെ ഏത് നാട്ടിലുമല്ല. ആരോടാണോ തങ്ങളുടെ ദൗത്യം നിർവഹിക്കാൻ ആദ്യമായി തന്നെ തങ്ങളുടെ സംബോധകരായി വരുന്നത്, ആരെയാണോ തങ്ങൾ അഭിസംബോധന ചെയ്യേണ്ടത് ആദ്യമായി, അവരുടെ ഇടയിലാണ് തങ്ങൾ ജീവിച്ചത് 40 വർഷം. അതുകൊണ്ട് തങ്ങളുടെ മുഴുവൻ കാര്യങ്ങളും വ്യക്തമായ നിലയിൽ അവർക്ക് അറിയാനും പരിചയപ്പെടാനും ബന്ധപ്പെടാനും സാധിച്ചു. ആ ആളുകൾ ഒന്നടങ്കം ആർക്കും ഒരു തരത്തിലുള്ള വെറുപ്പും ഇല്ലാതെ, ഒരു തരത്തിലുള്ള കറയും തങ്ങളെ കുറിച്ചും പറയാനില്ലാതെ, ആർക്കും സഹനിക്കാത്ത തരത്തിലുള്ള ആ നിലയിലുള്ള ജീവിതം അവർക്കിടയിൽ ജീവിച്ച് കാണിച്ചു. മുഴുവൻ പേർക്കും പരിധി തങ്ങളുടെ ബദ്ധ ശത്രുക്കളായി പിന്നീട് മാറിയ ആളുകൾ പോലും തങ്ങളെ കുറിച്ച് അന്നും പറയുന്നത് സത്യമാണ്. ഒരു വലിയ സാഹിത്യകാരനുണ്ട്, വലിയ പ്രാസംഗികമാണ് സാഹിത്യകാരന്മാർ എന്ന വലിയ പ്രാസംഗികമായ ആളുകൾ എന്തെങ്കിലുമെല്ലാം യോഗം ചേരുമ്പോൾ, എവിടെയെങ്കിലും ആളുകൾ ഒത്തുകൂടുമ്പോൾ, സന്ധ്യക്കോ മറ്റോ ഒത്തുകൂടുമ്പോൾ ഇങ്ങനത്തെ ആളുകളെ വിളിച്ചു കൊണ്ടുപോയി അവരെ കൊണ്ട് പ്രസംഗിപ്പിക്കും, കാര്യങ്ങൾ പറയിപ്പിക്കും. ഇങ്ങനത്തെ വലിയൊരു പ്രാസംഗികനായ സാഹിത്യകാരനുണ്ടായിരുന്നു. തങ്ങളെ കുറിച്ച് തങ്ങൾ നുബുവ്വത്തിന്റെ ദൗത്യം നിർവഹിച്ച് ആളുകളെ പ്രബോധനം ചെയ്തപ്പോൾ, പരിശുദ്ധമായ കരിമ അവരോട് പറഞ്ഞു കൊടുത്തപ്പോൾ, അവരെല്ലാം ശത്രുക്കളായി മാറുകയും എതിർക്കുകയും ചെയ്തു. തങ്ങളെ കുറിച്ച് അവർ പറഞ്ഞത് കള്ളനാണ്, നുണ പറയുന്നു, മാരണക്കാരനാണ്, നമ്മളെ എല്ലാം വശീകരിക്കുന്നു. അവസാനം പറഞ്ഞു, എന്തോ ബാധയേറ്റതാണ്, അതുകൊണ്ട് ചികിത്സിക്കേണ്ടിയിരിക്കുന്നു. അവിടെ കൊണ്ട് നിർത്തിയില്ല, പിന്നീട് പറഞ്ഞു, തങ്ങൾക്ക് ഭ്രാന്താണ്. ആ വാക്ക് പറയാൻ പോലും നമുക്ക് തോന്നുന്നില്ല, ഭ്രാന്തനാണ്, അതുകൊണ്ട് ഇങ്ങനെ പുലമ്പിക്കൊണ്ട് നടക്കുകയാണ് ഭ്രാന്ത മാർഗം. ഇങ്ങനെയെല്ലാം പറഞ്ഞ ആളുകൾ എതിർത്തപ്പോൾ, ഒരു പ്രാവശ്യം കുറെ മുതിർന്ന നേതാക്കന്മാർ, പ്രമുഖന്മാർ, അബൂ ജഹൽ, അബൂ ലഹബ്, പ്രമുഖന്മാരായ കുറേശികളുടെ നേതാക്കന്മാർ കൂടിയ ഒരു സദസ്സിൽ ഇദ്ദേഹം വന്നു, നെഹ്റു ബിൻ ഹാരിസ് വന്നു. എന്നിട്ട് ഈ വിഷയത്തെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അവരോട് നെഹ്റു ബിൻ ഹാരിസ് അവസാനമായി പ്രസംഗിച്ചു. കൂട്ടത്തിൽ അയാൾ പറഞ്ഞു, എന്താണ് നിങ്ങൾ പറയുന്നത് മുഹമ്മദിനെ കുറിച്ച്, സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത്ര മോശമായ നിലയിൽ നിങ്ങൾ പറയുന്നത്, എന്താണ് നിങ്ങൾ ഈ കാറവരുടെ ജീവിതത്തെ കുറിച്ച് പറയാൻ തുടങ്ങിയത്, നിങ്ങൾക്കിടയിൽ 40 വർഷക്കാലം ജീവിച്ച് കാണിച്ചു തന്ന്, ജീവിച്ച് നിങ്ങൾ പരിചയിച്ചതല്ലേ, 40 വർഷക്കാലം നിങ്ങൾക്കൊരു ചെറിയ കറ പോലും പറയാൻ സാധിക്കാത്ത ജീവിതം നയിച്ച മനുഷ്യന് ഇന്ന് നിങ്ങൾ തോന്നിയതുപോലെ നിങ്ങൾ പറയുന്നു, നിങ്ങളുടെ വായിൽ തോന്നിയതൊക്കെ حَتَّى إِذَا رَأَيْتُمْ فِي صُدُورِهِمْ السَّيْفَ وَجَاءَكُمْ بِمَا جَاءَكُمْ قُلْتُمْ سَاحِرٌ لَا وَاللَّهِ مَا هُوَ بِسَاحِرٍ بَلْ هِيَ سَتَمَايَةٌ لِلَّذِينَ صَاحِبَتِهِمْ رَسُولُهُمْ تَغَلَّبَنَا حَالِسَنَا أَرَوْدُ പറഞ്ഞു, നിങ്ങൾ എന്തേ പറയുന്നത്, لَقَدْ كَانَ مُحَمَّدٌ فِيكُمْ غُلَامًا حَلَسَ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ നിന്നെങ്കിലും വന്ന് നിങ്ങളുടെ നാട്ടിൽ താമസമാക്കിയ ആളല്ല, ഏതെങ്കിലും നാട്ടിൽ നിന്ന് നിങ്ങളുടെ അടുക്കൽ വന്ന് അപ്രതീക്ഷിതമായ നിലയിൽ വന്ന് നിങ്ങളോടൊപ്പം കൂടിയ മനുഷ്യനല്ല, വളരെ ചെറുപ്പത്തിൽ കൊച്ചു കുട്ടിയായിരുന്നപ്പോൾ നിങ്ങളുടെ അടുക്കൽ വളർന്നവരാണ്. മാതാപിതാക്കൾ ആരാണെന്നും എവിടെ ജനിച്ചെന്നും എന്നും പ്രസവിക്കപ്പെട്ടു എന്നും എവിടെ പാല് കുടിച്ചെന്നും ആരോടെല്ലാം പാല് കുടിച്ചെന്നും മുഴുവൻ സംഭവങ്ങൾ നിങ്ങൾക്കറിയാം. അങ്ങനത്തെ കൊച്ചു കുട്ടിയായി നിങ്ങളുടെ ഇടയിൽ വളർന്നതാണ്. അസ്തഖും ഹദീസൻ, അന്ന് മുതൽ ഇന്നോളം സത്യമല്ലാതെ മറ്റൊരു വാക്ക് അദ്ദേഹത്തിന്റെ വാവിൽ നിന്നോ വന്നിട്ടില്ല എന്ന് നിങ്ങൾക്ക് വ്യക്തമായി അറിയാവുന്നതല്ലേ. നിങ്ങളിൽ ആർക്കെങ്കിലും വാദിക്കാൻ സാധിക്കുമോ ഞാൻ സത്യമേ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ളൂ എന്ന്? ആകെ ഈ ലോകത്ത് സാധിക്കുമെങ്കിൽ ഒരേ ഒരാൾ, മുഹമ്മദ് റസൂലുള്ളാഹ്. ഈ മുഹമ്മദ് തന്നെ സാധിക്കുകയുള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. മസ്തഖും ഹദീസൻ, നിങ്ങളിൽ എത്ര വലിയ വലിയ പ്രമുഖന്മാരുണ്ട്, പക്ഷേ ഇത് നിങ്ങളെ പരിശോധിച്ച് നോക്കിയാൽ ആരുടെയെല്ലാം ബാധ്യതകൾ നിങ്ങളുടെ മേൽ കാണും, നിങ്ങൾ ആർക്കെല്ലാം കൊടുത്തു വിട്ടാനുള്ള എത്രയോ കടമകൾ കടങ്ങൾ കാണും,
എന്നാൽ മുഹമ്മദിനെ ഒക്കെ പരിശോധിച്ച് നോക്കി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അമാനത്തും അമാനത്തൻ ആർക്കുമൊന്നും കൊടുക്കാനുള്ള ഇടപാടുകളില്ലെന്നല്ല, ഈ നാട്ടിലെ മുഴുവൻ ആളുകളും അദ്ദേഹത്തെ ഏൽപ്പിച്ച് വിശ്വസിച്ച് ഏൽപ്പിച്ച അമാനത്ത് പോലും ആർക്കും ഇന്നും കൊടുത്തു കിട്ടാൻ ബാക്കിയില്ലാതെ കൃത്യമായ നിലയിൽ നിർവഹിച്ച ഒരാൾ. നിങ്ങൾക്ക് പറയാൻ മുഹമ്മദിനെ മാത്രമല്ല കിട്ടുകയുള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം വാറുമാക്കും വീക്കും. അതുകൊണ്ട് സത്യസന്ധമായ നിലയിലുള്ള ജീവിതം നിങ്ങളുടെ മുമ്പിൽ കാഴ്ചവെച്ച് നിങ്ങൾക്ക് മുഴുവൻ ആളുകൾക്കും ഒരേ നിലയിൽ പൂർണ്ണ തൃപ്തനായ ആളല്ലേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആർക്കെങ്കിലും ഒരു ചെറിയ അതൃപ്തിയെങ്കിലും മുഹമ്മദിനെ കുറിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ? 40 വർഷം നിങ്ങൾക്ക് കണ്ടിട്ട് ഇന്ന് 40 വയസ്സ് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ കലയിലെ സൈഡ് മുഖത്തിന്റെ സൈഡിലെല്ലാം ചെറിയ വെളുപ്പ് പൊടിയുടെ നിറം മാറി തുടങ്ങി. ആ സന്ദർഭത്തിലല്ലേ നിങ്ങളോട് സത്യത്തെ കുറിച്ച് പറയാൻ വേണ്ടി അദ്ദേഹം ദൗത്യവുമായിട്ട് പ്രബോധനവുമായിട്ട് വന്നത്? അങ്ങനെ ഇത്രയും കാലം ജീവിച്ച ഈ 40 വയസ്സുവരെ ജീവിച്ച മനുഷ്യൻ നിങ്ങളോട് വന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പറയുന്ന മരണക്കാരെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. അള്ളാഹുവിനെ സാക്ഷ്യപ്പെടുത്തി ഞാൻ പറയുന്നു, ഒരിക്കലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മരണക്കാരാവുകയില്ല, നിങ്ങളെ വശീകരിക്കുകയില്ല, വശീകരിക്കുന്ന സ്വഭാവം ഇന്നോളം കണ്ടിട്ടില്ല. പിന്നെ അതിനപ്പുറത്തെ കളവ് പറയുകയോ നിങ്ങൾ പറയുന്നത് മാതിരി ബാധയേൽക്കുകയോ അല്ലെങ്കിൽ ഭ്രാന്തനാകുമെന്നൊക്കെ പറയുന്നത് ആ വാക്കിനെ കുറിച്ച് ഞാൻ ചർച്ച ചെയ്യുന്നേയില്ല. നിങ്ങൾ ആകെ പറയുന്ന ചെറിയ വാക്ക് മരണക്കാരനാണ് വശീകരിക്കുന്നു, ആളുകളെ വശീകരിച്ച് കൂട്ടത്തിൽ കൂട്ടാൻ നോക്കുന്നുവെന്ന് അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. ആരായി പറയുന്നത്? മുസ്ലിമല്ല, കരിമ പറഞ്ഞ ആളല്ല, റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ ശത്രുക്കളുടെ കൂട്ടത്തിലുള്ള സയ്യിദന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അവർ പറയുന്നു. ഈ നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സയ്യിദന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 40 വർഷക്കാലം അവർക്കിടയിൽ ജീവിപ്പിച്ചു, അവർക്കിടയിൽ വളർത്തി, നബിതങ്ങളെ പരിചയപ്പെടുത്തി. എന്നിട്ടാണ് അല്ലാഹു തആല നുബുവത്ത് കൊടുത്തത്. അല്ലാഹു തആല പറയുന്നു, ഇങ്ങനത്തെ ഒരു മനുഷ്യന് നിങ്ങളുടെ കൂട്ടത്തിൽ വളർന്ന ആൾക്ക് നിങ്ങളുടെ മേൽ നല്ല കാര്യം പറഞ്ഞു തരാൻ വേണ്ടി നിങ്ങൾക്ക് നുബുവത്ത് തങ്ങൾക്ക് നുബുവത്ത് കൊടുത്ത് നിങ്ങളിലേക്ക് അയച്ചു തന്ന അല്ലാഹു ചെയ്ത അനുഗ്രഹത്തെ കുറിച്ച് നിങ്ങൾ ഓർക്കി. എന്താണ് തങ്ങൾക്ക് ജോലി ഞാൻ കൊടുത്തിരിക്കുന്നത്? അനുഗ്രഹത്തെ കുറിച്ചുള്ള ചർച്ചകളാണ് നമ്മളുള്ളത്. നമ്മളെപ്പോഴ ഈ അനുഗ്രഹത്തെ കുറിച്ച് ചർച്ച ചെയ്യുക? പരിശുദ്ധമായ റബീഉൽ മാസം എപ്പോഴെങ്കിലും നിലാവ് കണ്ട് ഒരു 10-12 ദിവസം ആകുന്നത് വരെ ഭയങ്കരമായ സന്തോഷവും സ്നേഹവുമാണ് നബിതങ്ങളെ കുറിച്ച് ചർച്ച. 12 ദിവസം പിന്നിട്ടാൽ ഇന്ന് ഈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളുടെ ഓർമ്മയിൽ വരണമെങ്കിൽ അടുത്ത റബീഉൽ അവ്വൽ തന്നെ. അതാണ് നമ്മളുടെ അവസ്ഥ. അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധമായ ഖുർആനിൽ ഈ ആയത്ത് അവതരിപ്പിച്ചത് റബീഉൽ അവ്വലിൽ 12 ദിവസം ഓതാൻ വേണ്ടിയാണോ? നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. തങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടത് വർഷത്തിൽ 12 ദിവസമല്ല, വർഷത്തിൽ 12 മാസവും 12 മാസത്തിന്റെ മുഴുവൻ നിമിഷങ്ങളും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. വേറെ എന്താ മോഹിനികൾ ചർച്ച ചെയ്യുക? കാരണം അള്ളാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നു, നബിതങ്ങളെ ഓർക്കുന്നു, സ്മരിക്കുന്നു, നബിതങ്ങളുടെ മേൽ കാരുണ്യം ചൊരിയുന്നു. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലന്ന നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹു നമ്മളോട് പറയുന്നു, മനുഷ്യരെ, ഞാനും എന്റെ മലക്കുകളും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു, ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു, സലാത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു.
അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ മുറിയാതെ ചൊരിഞ്ഞു കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ആ അനുഗ്രഹം ഞാൻ ചൊരിഞ്ഞു കൊടുക്കുന്നത് എന്നോട് ചോദിച്ചു കൊണ്ടിരിക്കുകയും അല്ലാഹു തആല സലാത്ത് പറയുന്നത് എന്താ? നമ്മൾ പറയുന്നത് മാതിരി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മലക്കുകളെയും കൂട്ടിക്കൊണ്ട് പള്ളിയിൽ വൈകുന്നേരം മഹനമസ്കാരത്തിന് ശേഷം പള്ളിയിൽ പറയുന്നുണ്ട് 12 ദിവസം ആരെങ്കിലുമൊക്കെ കാണും കുറച്ച് കൊച്ചു പിള്ളേരെ, ബോധമില്ലാത്ത കുറച്ച് കൊച്ചു പിള്ളേരെ എല്ലാ പള്ളികളിലും സാധാരണ നിലയിൽ കാണുന്നു. ബോധമുള്ള ആൾക്കാർക്ക് ഈ സലാത്ത് പറഞ്ഞുകൊണ്ട് ഇതുപോലെ അല്ലാഹു പറയുന്നതാണോ അല്ലാഹു സലാത്ത് എന്ന് പറഞ്ഞ അല്ലാഹു തആല അനുഗ്രഹം അനുസ്യൂതം ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അല്ലാഹുവിന്റെ മലക്കുകളോ എപ്പോഴും അല്ലാഹുവിനോട് നിബിഡങ്ങളുടെ മേൽ കരുണ ചൊരിയാൻ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. മുഅ്മിനീങ്ങളെ, നിങ്ങൾക്കും ജോലി തരട്ടെ. യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. നിങ്ങൾ എന്നോട് ചോദിക്കുന്ന ആ അനുഗ്രഹം സ്ഥിരം ചൊരിഞ്ഞുകൊണ്ടിരിക്കാൻ എപ്രകാരം മലക്കുകൾ ചോദിക്കുന്നു, അതേപോലെ തങ്ങളുടെ മേൽ സലാത്തു സലാമുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയും അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ വബാരിക് വസല്ലിം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സലാത്തു സലാമു നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയും നബിയുടെ ഒരു 12 ദിവസത്തേക്കോ എന്നാണ് അല്ലാഹു പറഞ്ഞത്. ഞാനും എന്റെ മലക്കുകളും 12 ദിവസം ഓരോ ഓടിക്കൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങളും 12 ദിവസം. അല്ലാഹു തആല സമയം പറഞ്ഞിട്ടുണ്ട് എപ്പോഴും അനുഗ്രഹം വർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. അല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് 12 ദിവസമാണ് അനുഗ്രഹം കൊടുക്കുന്നത്. എപ്പോഴും അല്ലാഹുവിന്റെ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവിന്റെ മലക്കുകൾ ഇടതടവില്ലാതെ ഗ്രഹങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നെല്ലാം നമ്മൾ പറയുന്ന സലാത്ത് സലാമുകളെ നമ്മൾ ഇപ്പൊ ഇവിടെ വെച്ച് സലാത്ത് പറഞ്ഞു, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് സയ്യിദനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ റൗദായിൽ തങ്ങളെടുക്കൽ നമ്മൾ ഓരോരുത്തരുടെയും പേരും പിതാവിന്റെ പേരും ചേർത്ത് പറഞ്ഞ് ഇന്ന സ്ഥലത്ത് ഇന്നാരുടെ മകൻ ഇന്നാല് തങ്ങളുടെ മേൽ സലാത്ത് ചെയ്യുന്ന റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ അല്ലാഹു മലക്കുകളെ ഏൽപ്പിച്ചിരിക്കുന്നു. എന്റെ ഉമ്മത്തിലെ പറയുന്ന സലാത്ത് സലാമുകൾ എനിക്ക് എത്തിക്കാൻ വേണ്ടി അല്ലാഹു തആല പ്രത്യേകം മലക്കുകളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ 40 വർഷത്തിനിടയിൽ എന്തെങ്കിലും തങ്ങളുടെ ഭാഗത്ത് നിന്ന് തങ്ങളെ കുറിച്ച് ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളെ കുറിച്ച് മാത്രം ചർച്ച, കാരണം അത് നമ്മളുമായി ബന്ധപ്പെടില്ലെന്ന്. 40 വർഷത്തിന് മുമ്പ് രൂപത്ത് കിട്ടുന്നതിന് മുമ്പുള്ള ഏത് കാര്യത്തെ കുറിച്ച് ചർച്ച ചെയ്താലും നമുക്ക് യാതൊരു ബന്ധവുമില്ല, നമ്മളുടെ മേൽ ബാധകമല്ലാതെ. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ പിതാവ് അബ്ദുല്ലാഹിയെ കുറിച്ച് ചർച്ച ചെയ്തു, മാതാവ് ആമിനയെ കുറിച്ച് ചർച്ച ചെയ്തു, പ്രസവ സമയത്തുണ്ടായ അത്ഭുതങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തു, റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ 40 വർഷക്കാലത്തെ ജീവിതത്തിൽ ഉണ്ടായ അത്ഭുതങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തു. നമ്മളെ ബാധിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പറയാം, പറഞ്ഞിട്ട് പോകാം. പക്ഷേ 40 വർഷത്തിന് ശേഷമുള്ള 23 വർഷക്കാലത്തെ ജീവിതത്തെ കുറിച്ച് ചർച്ച ചെയ്താൽ ഞാനും നിങ്ങളും കുടുങ്ങും. കാരണം നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി വന്ന കാര്യങ്ങളാണ് 23 വർഷക്കാലം ഉള്ളത്. തങ്ങൾ പഠിപ്പിച്ച കാര്യം ചെയ്തില്ല എങ്കിൽ നമ്മളുടെ പരാജയമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. ഞാനും നിങ്ങളും ആ പരാജയം സ്വയം ഇവിടെ വെച്ച് തന്നെ ഏറ്റുവാങ്ങിയവരാണെന്ന് നമുക്ക് ശരിക്കും തീരുമാനിക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മളെ ബാധിക്കുന്ന നിയമങ്ങൾ വരുന്നത് 23 വർഷക്കാലത്തെ ജീവിതമാണ്. ആ സമയത്തെ കുറിച്ച് ആരും ചർച്ച ചെയ്യില്ല, അതാരും പറയുകയും. 12 ദിവസം കൊണ്ട് പറഞ്ഞു തീർക്കുന്നത് ഈ 40 വയസ്സിനുള്ളിൽ ദരിദ്രങ്ങൾ കൊണ്ടായ അത്ഭുതങ്ങൾ. അത്ഭുതങ്ങൾ പറഞ്ഞിരുന്ന കാര്യം അതിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്ത മഹത്വമാണ്. അല്ലാഹു നമ്മളോട് പറയുന്നു, ആ മഹത്വമല്ല നിങ്ങൾ നോക്കേണ്ടത്, ഞാൻ നിങ്ങളോട് എടുത്തു പറയുന്ന അനുഗ്രഹമേതാസ്ഹിം, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നിങ്ങൾക്ക് നേർവഴി കാണിച്ചു തരാൻ വേണ്ടി ഒരു പ്രവാചകരായി റസൂലായി നബിയായി തങ്ങളെ നിയമിച്ചതാണ് നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹം അല്ലാഹു പറയുന്നു. പക്ഷെ ഞാനും നിങ്ങളും നിബിധങ്ങൾ ജനിച്ച അനുഗ്രഹത്തെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാകുമ്പോ 12 ദിവസം പറഞ്ഞാൽ മതി. പക്ഷെ 23 വർഷക്കാലത്തെ ജീവിതകാലം മുഴുവനും പറയേണ്ടതാണ്, ഓരോന്നും നമ്മളെ ബാധിക്കുന്നതാണ്. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഇബാദത്തുകളെ കുറിച്ച് പറഞ്ഞാൽ നമ്മളെ ബാധിക്കും. കാരണം നബിതങ്ങൾ പറഞ്ഞു, സല്ലു കമാ റഅയ്തുമുനി ഉസല്ലി, നിങ്ങൾ നമസ്കരിക്കുന്നത് എങ്ങനെ വേണം, കമാ റഅയ്തുമുനി ഉസല്ലി, ഞാൻ എങ്ങനെ നമസ്കരിച്ചു കണ്ടോ അതേപോലെ നമസ്കരിക്കും. നിയമമാണ്,
നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി കൈകട്ടി നിന്നിട്ട് ആലോചിച്ചാൽ നിങ്ങളുടെ നമസ്കാരവുമായിട്ട് നമ്മുടെ നമസ്കാരത്തിന്റെ യാതൊരു ബന്ധവുമില്ല. അപ്പൊ നമ്മുടെ നമസ്കാരം സ്വീകാര്യമുള്ളതല്ല എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു, നമ്മൾ കുഴഞ്ഞു പോകുന്നു. ഹജ്ജ് ചെയ്യാൻ പോയി ഹജ്ജ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ ചെയ്യുന്നത് കണ്ട് നിങ്ങൾ പഠിച്ച് വെച്ചോടണം, അതുപോലെ ചെയ്യണം. നമ്മൾ ഹജ്ജ് ചെയ്യാൻ പോകുമ്പോ തങ്ങളുടെ ഹജ്ജും നമ്മളുടെ ഹജ്ജുമായിട്ട് തട്ടിച്ചു നോക്കിയ നമ്മളവിടെ നിൽക്കുന്നത് തന്നെ അല്ലോ അതിന്റെ അള്ളാഹ് പറഞ്ഞ കാരണമാണെന്ന് തോന്നിപ്പോ. അതാണ് നമ്മളുടെ ഹജ്ജിന്റെ അവസ്ഥ. അപ്പൊ നമ്മൾ കൊഴിഞ്ഞു കൊഴിഞ്ഞു നോമ്പിനെ കുറിച്ച്, സക്കാത്തിനെ കുറിച്ച്, ദാനധർമ്മങ്ങളെ കുറിച്ച്, ഖുർആനോക്കുന്നതിനെ കുറിച്ച്, ദിക്ർ ചെയ്യുന്നതിനെ കുറിച്ച്, തസ്ബീഹ് ചെയ്യുന്നതിനെ കുറിച്ച്, പിന്നെ ബാക്കി ജീവിതത്തിൽ ഉണ്ടാകുന്ന കുടുംബ ജീവിതം, വ്യക്തിപരമായ ജീവിതം, സാമൂഹ്യ ജീവിതം എല്ലാം പരിശോധിച്ചു നോക്കിയാൽ നമ്മൾ കഴിയും. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ കച്ചവടത്തെ കുറിച്ച് പരിശോധിച്ചാൽ, റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ ജീവിതത്തെ കുറിച്ച് പരിശോധിച്ചാൽ, റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പച്ചയ്ക്ക് പറഞ്ഞു സഹാബാക്കളോട്, ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ബിബി വ അന ഖൈറുക്കും ലി അഹ്ബി, നിങ്ങളെല്ലാം നല്ല ആൾക്കാരാണെന്ന് പറയുന്നു. പക്ഷെ നല്ലവരെന്ന് എവിടെ തീരുമാനിക്കുന്ന അറിയാമോ? ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലിഹി, വീട്ടിൽ പോയി ആരും അറിയാതെ ഭാര്യയോട് ചോദിച്ചു നോക്കണം എങ്ങനെയുണ്ട്. അപ്പൊ അറിയാം ഓരോരുത്തരും നല്ലതാണോ. റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞു എന്റെ വീട്ടിൽ പോയി ചോദിച്ചു നോക്കണം, 11 വീടുണ്ട് പോയി ചോദിച്ചു നോക്കണം, ഖൈറുക്കും ലി അഹ്ലി, ഞാൻ ഉറപ്പിച്ചു പറയുന്നു എന്റെ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് എന്നെ കുറിച്ചൊരു പരാതിയും കേൾക്കാൻ സാധിക്കുകയില്ല. തന്റെ ഇടത്തോടെ ധൈര്യത്തോടെ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമുക്കതൊക്കെ പറയാൻ സാധിക്കുക? നമുക്ക് പറയാൻ സാധിക്കുകയില്ല. അപ്പൊ കൊഴിയും ഈ ജീവിതത്തെ കുറിച്ച് ചർച്ച ചെയ്താൽ അതുകൊണ്ട് നമ്മളൊക്കെ എന്ത് ചെയ്യുന്നു? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. ജനനത്തെ കുറിച്ച് എന്ത് ചർച്ച ചെയ്യാൻ? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബുവത്തിനെ കുറിച്ച്, റിസാലത്തിനെ കുറിച്ച് ചർച്ച ചെയ്താലല്ലേ നമുക്ക് ഗുണമുള്ളൂ. അത് വർഷം മുഴുവനും ചർച്ച ചെയ്യാനുള്ളതാണ്. ഇന്ന് നമ്മൾ ഇതിന് അടിമപ്പെട്ടു പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ, തിരുത്താൻ, നേരായ വഴിയിലേക്ക് വരാൻ, പ്രയോജനപ്പെടുത്താൻ നമുക്കെല്ലാം ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോക മുസ്ലിങ്ങളുടെ വഴിയിലേക്ക് അല്ലാഹു തആല തിരിച്ചു വിടുമാറാകട്ടെ. സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്, എന്താണ് തങ്ങളെ കൊണ്ട് നമുക്ക് കിട്ടിയ ഉപകാരം, എന്താണ് തങ്ങളുടെ ഉത്തരവാദിത്വം, ഇത് നീണ്ട ചർച്ചയുടെ വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകിയാൽ വരും ദിവസങ്ങളിൽ നമുക്കതിനെ കുറിച്ച് പറയുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എല്ലാവർക്കും പറയാനും കേൾക്കാനുമുള്ള ഭാഗ്യവും സൗഭാഗ്യവും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.